ഇല്ലാത്തവരാണ്. ഇവിടെ വന്നപ്പോ രണ്ട് പ്രധാനപ്പെട്ട പരിപാടികളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. ഇന്നലെ ജുനൈദ് അബൂബക്കറിന്റെ ഒരു പുസ്തക പ്രസാദം ഉണ്ടായിരുന്നു, അതിൻ്റെ ഒരു ചർച്ച ഉണ്ടായി. ഏറെക്കാലം നമ്മളെ സാംസ്കാരിക പ്രവർത്തനത്തിന്റെ കൂടെ നിന്നിരുന്ന ഒരാളെന്ന നിലയ്ക്ക് വളരെ അഭിമാനം തോന്നുന്ന അനുഭവമാണ് ഉണ്ടായത്. ഇന്നും അതുപോലെ തന്നെ ഏറ്റവും സക്രിയമായ വിഷയങ്ങളെ എടുത്ത് കുറഞ്ഞ പക്ഷം കുറച്ച് ആളുകളുള്ളൂ എങ്കിൽ പോലും ചർച്ചയ്ക്ക് മുന്നോട്ട് വന്ന മലയാളത്തിന് അതിൻ്റെ പ്രവർത്തകർക്ക് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. അഭയാർത്ഥി പ്രവാഹം വർഗീസ് പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ ഒത്തിരിയായിട്ടുള്ളൊരു സംഗതിയല്ല. ലോകം ആരംഭിച്ച കാലം മുതൽ പല പ്രദേശങ്ങളിൽ നിന്ന് യുദ്ധത്തിൻ്റേതോ അല്ലാത്തതോ അല്ലെങ്കിൽ ജീവസന്ധാരണത്തിൻ്റെ ആവശ്യാർത്ഥമോ പലായനം ചെയ്തിട്ടുള്ള മനുഷ്യർ, കുടിയേറി സമൂഹങ്ങൾ, സംസ്കാരങ്ങൾ, ചരിത്രങ്ങൾ എല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ വർത്തമാന കാലത്തിലെ കുടിയേറ്റത്താൽ ഈ അഭയാർത്ഥി പ്രവാഹത്തെ മുതലാളിത്തത്തിൻ്റെ മാത്രം പ്രവർത്തനത്തിൻ്റെ ഫലമാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് വർഗീസിൻ്റെ അഭിപ്രായം ഉണ്ടായത്. ഈ അഭയാർത്ഥി പ്രവാഹത്തെ പ്രത്യേകമായി എടുത്തു പറയാവുന്ന രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട്. അതിലൊന്ന് ഇന്ന് കാണുന്ന മതതീവ്രവാദത്തിൻ്റെ അല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങൾ കാണുന്ന മതതീവ്രവാദത്തിൻ്റെ ആരംഭം കുറിക്കുന്നത് 1980 അഫ്ഗാനിസ്ഥാൻ സോവിയറ്റ് യൂണിയൻ പിടിച്ചെടുക്കുന്നതിലാണ്. അക്കാലത്തുണ്ടായിരുന്ന സാമ്രാജ്യത്വം രണ്ട് ശീതയുദ്ധകാലമായിരുന്നത് സാമ്രാജ്യത്തിൻ്റെ സോഷ്യലിസ്റ്റ് സാമ്രാജ്യത്വം എന്ന് ആക്ഷേപിക്കപ്പെടുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റുകളുടെ സാമ്രാജ്യത്വ സ്വഭാവമുള്ള പ്രവർത്തനങ്ങളും മുതലാളിത്തത്തിൻ്റെ പ്രവർത്തനം രണ്ടുപേർക്കും അവരവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി പല രാജ്യങ്ങളെയും സംസ്കാരത്തെയും കടന്നു കയറിയും ആക്രമിക്കുകയൊക്കെ ചെയ്തപ്പോൾ സ്വാഭാവികമായും അവിടുത്തെ കേവല മനുഷ്യർ അവർക്ക് കിട്ടാവുന്ന പ്രതിരോധ ആശയങ്ങൾ, മതമെങ്കിൽ മതം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രാഷ്ട്രീയമെങ്കിൽ അങ്ങനെ അങ്ങനെ ഇത്തരം സാമ്രാജ്യത്തിനുള്ള എതിർക്കുകയാണ്. ആ എതിർക്കാൻ വേണ്ടി രൂപപ്പെട്ടതാണ് ഈ പറയുന്ന ഇന്ന് കാണുന്ന മതതീവ്രവാദ ഐസിസിലേക്ക് വന്നെത്തുന്ന സംഗതി. ഇതിൻ്റെ തന്നെ ചരിത്രം എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ 1990 ഓഗസ്റ്റ് മാസം 2